ഇന്നെല്ലാവർക്കും വളരെ ഉപകാരമുള്ളൊരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ വന്നേക്കുന്നത്. സാധാരണ നമ്മുടെ ചാനലിൽ ഇമാതിരി വീഡിയോസ് വളരെ ചുരുക്കമാണ്. അപ്പോൾ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടാൻ ചാൻസ് ഉള്ള ഒരു ടോപ്പിക് ആയിക്കോട്ടെ എന്ന് കരുതി. നമ്മളെല്ലാവരും ഓൺ എ ഡെയിലി ബേസിസ് പല സമയങ്ങളിലായിട്ട് അല്ലെങ്കിൽ ഒരാഴ്ചയുടെ പല സമയത്ത് അല്ലെങ്കിൽ ഒരു മാസത്തിന് പല സമയത്തായിട്ട് നമുക്ക് കാശിന് വളരെ അത്യാവശ്യം വരുന്ന ചില നിമിഷങ്ങളോ അല്ലെങ്കിൽ ചില ദിവസങ്ങളോ ചില മണിക്കൂറുകളൊക്കെ ഉണ്ടാകാറുണ്ട്. ഒരു ദിവസത്തിൽ ചിലപ്പോൾ അത് ഒരു മണിക്കൂർ നീണ്ടിരിക്കാം, 10 മണിക്കൂർ നീണ്ടിരിക്കാം, 10 ദിവസം നീണ്ടിരിക്കാം, ചിലപ്പോൾ മാസങ്ങളോളം നീണ്ടിരിക്കാം. ആ സമയങ്ങളൊക്കെ നമുക്ക് കാശ് എത്രയും പെട്ടെന്ന് കിട്ടുന്നോ അത്രയും നല്ലതെന്നുള്ളൊരവസ്ഥയിലായിരിക്കും അല്ലേ. ഈ കാശെന്ന് പറയുന്നുണ്ടല്ലോ, അത് കറക്റ്റ് അളവിൽ കറക്റ്റ് സമയത്ത് കയ്യിലുണ്ടെങ്കിലേ അതിനൊരു മൂല്യമുള്ളൂ. അല്ലാതെ നമുക്ക് ഏറ്റവും വേണ്ട സമയത്ത് കൈ കിട്ടാതെ പിന്നെ എപ്പോഴേ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനത്ര മൂല്യം കാണത്തില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്തൊരാൾ ആശുപത്രിയിലാകാമെന്ന് വിചാരിക്കുക, അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ. അപ്പോൾ ആ ആൾ ആശുപത്രിയിലായി കഴിയുമ്പോൾ നമുക്ക് അയാളെ ചികിത്സിക്കാൻ കുറച്ചധികം കാശ് ആവശ്യമുണ്ട്. ആ സമയത്ത് നമുക്ക് എത്രയും പെട്ടെന്ന് ആ ഒരു നിമിഷത്തിൽ നമുക്ക് വേണ്ടത്ര അളവിലുള്ള കാശാണ് വേണ്ടത്, ആ ഒരു സമയത്ത് തന്നെ വേണം. അല്ലാണ്ട് ആ പുള്ളിക്ക് എന്തെങ്കിലും പറ്റിയ അല്ലെങ്കിൽ അയാൾ വടിയായി കഴിഞ്ഞിട്ടല്ല നമുക്ക് ആ കാശ് കിട്ടേണ്ടത്. അതിനുശേഷം ആ കാശ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് യാതൊരു വിധ ഗുണവുമില്ല, ആ കാശിന് ആ സമയത്ത് മൂല്യവും കാണത്തില്ല. നമുക്ക് കറക്റ്റ് സമയത്ത് ആ പുള്ളിക്ക് വയ്യാതിരിക്കുമ്പോൾ തന്നെ ആ കാശ് കിട്ടിയാൽ മാത്രമേ നമുക്ക് പുള്ളിയെ ചികിത്സിച്ച് രക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളൊരു അടിപൊളി ബിസിനസ് ഐഡിയ ഉണ്ടെന്ന് വിചാരിക്കുക, പക്ഷേ അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ക്യാപിറ്റൽ നിങ്ങളുടെ ഇല്ലെങ്കിൽ, ഒരു ഫണ്ട് നിങ്ങളുടെ ഇല്ലെന്നുണ്ടെങ്കിൽ അത് വെറും യൂസ്ലെസ് ഐഡിയ മാത്രമാണ്. ഒരിക്കലും എക്സിക്യൂട്ട് ചെയ്യപ്പെടാതെ പോകുന്ന ഒരു ഐഡിയക്ക് യാതൊരു വിധ വിലയും ഉണ്ടാകാൻ പോകുന്നില്ല. അത് എങ്ങനെയെങ്കിലും എന്തെങ്കിലും റിസ്ക് എടുത്ത് അല്ലെങ്കിൽ ഒരു ഇനീഷ്യേറ്റീവ് എടുത്ത് ആ ഐഡിയ യാഥാർത്ഥ്യമാക്കുമ്പോഴാണ് അതുകൊണ്ട് എന്തെങ്കിലും ഒരു മോണിറ്ററി ബെനിഫിറ്റോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഗുണം ഉണ്ടാകുന്നത്. ഒരൈഡിയ ഐഡിയ മാത്രമായിട്ട് നിന്ന് കഴിഞ്ഞാൽ യാതൊരു ഗുണവുമില്ല. പലപ്പോഴും ഇന്നത്തെ കാലത്ത് ഒരു ബാങ്കിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ലോണൊക്കെ പാസ്സായിട്ട് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം മെനക്കെട്ട പരിപാടിയാണ്. ചിലപ്പോൾ ഇന്ന് പോയി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ മാസങ്ങളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും. ഈവൻ ഒരു കൊല്ലമൊക്കെ നടന്നിട്ട് ലോൺ പാസ്സാക്കിയവരെയും, എന്നിട്ടും ഒരു കൊല്ലമൊക്കെ ആയിട്ടും ലോൺ പാസ്സാകാത്തവരെയും എനിക്കറിയാം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വളരെ പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ ഒരു 10-30 മിനിറ്റ് കൊണ്ട് ഏകദേശം 500,000 രൂപ വരെ നമുക്ക് ലോണായിട്ട് കിട്ടുന്ന ഒരു ആപ്പിനെ കുറിച്ചാണ്. ഞാൻ ഇതിനുമ്പ് നിങ്ങളിത് പരിചയപ്പെടുത്തിയിട്ടുണ്ട്, യെലോ ആപ്പ് എന്നാണ് എൻ്റെ പേര്. ഞാൻ ഏകദേശം ഈ ചാനൽ തുടങ്ങിയ കാലം തൊട്ട് അസോസിയേറ്റ് ചെയ്യുന്നൊരു കമ്പനിയാണ്. ഏകദേശം എനിക്കൊരു 1 കൊല്ലത്തെ റിലേഷൻഷിപ്പ് ഉണ്ട് ഇവരുമായിട്ട്. 1 കൊല്ലം മുമ്പ് ഞാൻ ഈ ആപ്പിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഏകദേശം ഈ ആപ്പിൻ്റെ സ്റ്റാർട്ടിങ് സമയമായിരുന്നു. ഇന്ന് കുറേ കാര്യങ്ങൾ മാറ്റം വന്നിട്ടുണ്ട്, കുറേ കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും ഞാൻ ആ മാറ്റങ്ങളെക്കുറിച്ച് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഞാൻ ആപ്പ് എടുത്ത് നിങ്ങളെ പുതിയ മാറ്റങ്ങൾ നേരിട്ട് കാണിച്ചു തരാം. ആപ്പ് എടുത്ത് കഴിഞ്ഞാൽ പുതിയ ലോകമൊക്കെയാണ്. പണ്ടത്തെ ലോകം അത്ര വലിയ രസമൊന്നുമില്ലായിരുന്നു, പുതിയ നൈസാണ് കാണാൻ. ആപ്പിൽ പുതിയ ഇൻ്റർഫേസ് ഒക്കെ വന്നിട്ടുണ്ട്, എല്ലാം കംപ്ലീറ്റ് മാറിപ്പോയി. പഴയ ഇൻ്റർഫേസ് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഞാൻ നിങ്ങൾ പഴയ വീഡിയോ എടുത്ത് നോക്കിയാൽ മതി, പഴയതിൽ നിന്നും കുറേ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഞാൻ ഓൾറെഡി രജിസ്റ്റേർഡ് ആണ്, അതുകൊണ്ട് ഇപ്പം എൻ്റെ ലൊക്കേഷൻ കാര്യങ്ങളും നെയിം എല്ലാം ഓൾറെഡി ഇതിൻ്റെ അകത്ത് തന്നെ കാണും. പിന്നെ എനിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ലോണുകളുടെ എല്ലാം ലിസ്റ്റാണ് കൊടുത്തേക്കുന്നത്, പല പല ലെൻഡേഴ്സിൻ്റെ. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫിനാൻസ് കമ്പനികളുടെ ഒരു OLX എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കുറേ ഫിനാൻസ് കമ്പനീസിൻ്റെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്രെഡിറ്റിംഗ് കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കമ്പനീസിൻ്റെ എല്ലാം ഇതിനകത്ത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം മണി ടാപ്പിൻ്റെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മണി ടാപ്പിൽ നമുക്ക് 3,000 to 500,000 വരെ ലോണായിട്ട് എടുക്കാൻ പറ്റും. ഇതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്, ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, 23 ഏജ് വേണം. പിന്നെ ഐഡൻറ്റിറ്റി പ്രൂഫായിട്ട് ലൈസൻസും പിന്നെ ബർത്ത് സർട്ടിഫിക്കറ്റും മാത്രം മതി. പിന്നെ അഡ്രസ് പ്രൂഫ്, ഇലക്ട്രിസിറ്റി ബില്ല്, വാട്ടർ ബില്ല്, ടെലിഫോണ് അല്ല അങ്ങനെ എന്തെങ്കിലും വീടുമായിട്ട് ബന്ധപ്പെട്ടതും, പിന്നെ ഒരു ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് മാത്രം കാണിച്ചാൽ മതി. ഇൻകം പ്രൂഫ് ഒന്നും ആവശ്യമില്ല. പിന്നെ അക്കൗണ്ട് നമ്പർ, IFSC, ബാങ്ക് നെയിം, ബ്രാഞ്ച്, അത് നമ്മുടെ ഈ ക്യാഷ് അക്കൗണ്ടിലേക്ക് ഇടാനും പിന്നെ റീപേയ്മെൻറ്റിൻ്റെ കാര്യത്തിനൊക്കെ വേണ്ടിയാണ്. വളരെ സിമ്പിളാണ്. ഈ ഇത്രയും ഈസി എലിജിബിലിറ്റി ക്രൈറ്റീരിയാസൊക്കെ വെച്ച് ഏകദേശം 500,000 രൂപ വരെ നമുക്ക് എടുക്കാം. അതുപോലെ കുറേ അധികം പ്ലാനുകൾ, ഇപ്പോൾ 1,000 to 5,000,000 വരെ എടുക്കാൻ പറ്റുന്നുണ്ട് ഇത് മുദ്ര ക്വിക്ക്. പിന്നെ വളരെ നല്ലൊരു ക്രെഡിറ്റ് കമ്പനിയാണ് ക്രെഡിറ്റ് ബി, അതിൽ നമുക്ക് 3,000 to 2,000,000 വരെ എടുക്കാം. അതിൻ്റെ എല്ലാം നമ്മൾ ആപ്പ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് ഇൻട്രസ്റ്റ് പെർസെൻറ്റേജും പിന്നെ ടൈം പീരീഡ് എല്ലാം കൊടുത്തിട്ടുണ്ട്. പുതിയ ഫീച്ചറായിട്ട് ഞാൻ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ എനിക്ക് ക്രെഡിറ്റ് ബിയുടെ ലോണ് വേറെ മുദ്ര ക്യുക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ക്രെഡിറ്റേഴ്സുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ ക്രെഡിറ്റ് ബിയുടെ മുദ്ര ക്യുക്കോയായിട്ട് കമ്പയർ ചെയ്ത് നോക്കുവാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ്, ടൈം പീരീഡ് എല്ലാം വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റും. റേറ്റിംഗ്, ഇതുവരെ ആൾക്കാർ അധികം ലോൺ എടുത്തിട്ട് അവരുടെ റേറ്റിംഗ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല റേറ്റിംഗ് ഉള്ളത് നോക്കി എടുക്കാൻ പറ്റും. വളരെ യൂസർ ഫ്രണ്ട്ലി ആണ്. പിന്നെ ഈ ആപ്പിൽ വന്നേക്കുന്ന ഏറ്റവും ബെസ്റ്റ് മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻസിന് കുറച്ചുകൂടെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് പുതിയ അപ്ഡേറ്റ്സിൽ. ഇപ്പോൾ ഞാൻ ഇട്ടിരുന്നത് സെൽഫ് എംപ്ലോയ്ഡിലാണ്, അത് ഞാൻ മാറ്റി ഇപ്പോൾ സ്റ്റുഡൻറ്റിലേക്ക് മാറ്റുകയാണ്.
ഇപ്പോൾ സ്റ്റുഡൻറ്റ് ലോൺ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അത്ര വലിയ ലോൺ ഓപ്ഷൻസ് ഒന്നും കാണത്തില്ല. ആദ്യം നമുക്ക് ആകെ ഈ 5000 to 2000 വരെ എം പോക്കറ്റ് ഫോർ സ്റ്റുഡൻസ് ഈ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ നമുക്ക് എടുക്കാൻ പറ്റുന്നത്. അധികം വലിയ സെലക്ഷൻസ് ഒന്നുമില്ല. അതിപ്പോൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ്. ആകെ ഇതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അണ്ടർ ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻ്റ് ആയിരിക്കണം. ഒരു 18 ഏജ് വരെയെങ്കിലും മിനിമം വേണം. പിന്നെ മിനിമം ലോൺ എമൗണ്ട് 500 അതിൽ കൂടുതൽ എടുക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ സ്വന്തം മൊബൈൽ നമ്പറിൽ വെച്ച് വേണം ലോഗിൻ ചെയ്യാൻ. പിന്നെ ഒരു ആധാർ കാർഡും ബാങ്ക് അക്കൗണ്ടും കൊടുത്തു കഴിഞ്ഞാൽ സുഖമായിട്ട് 2000 രൂപ വരെ കിട്ടും. പിന്നെ ഇതിൽ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ ഇമ്പ്രൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 50,000 രൂപ വരെയൊക്കെ നമുക്ക് സ്റ്റുഡൻറ്റിൽ നിന്ന് എടുക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അതിന് നമ്മുടെ ക്രെഡിറ്റ് സ്കോർ നല്ല രീതിയിൽ ചെറിയ ചെറിയ ലോൺസ് എടുത്ത് ക്രെഡിറ്റ് സ്കോർ ഇമ്പ്രൂവ് ചെയ്താൽ മാത്രമേ അത് പറ്റത്തുള്ളൂ. വളരെ ഈസി ആയിട്ടുള്ള റീപേയ്മെൻറ്റ് പ്ലാൻസുമാണ് ഇവരുടെയിലുള്ളത്. ഏകദേശം 2000 രൂപ അടയ്ക്കാൻ വേണ്ടിയിട്ട് 90 to 180 days വരെ നമുക്ക് സമയമുണ്ട്. പിന്നത്തെ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാൽക്കുലേറ്റർ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ നമുക്ക് ഇഷ്ടമുള്ള എമൗണ്ട് അടിച്ചിട്ട് അതിൻ്റെ ഇൻട്രസ്റ്റും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് അതിൻ്റെ കാൽക്കുലേഷൻസ് എല്ലാം നമുക്ക് ഈസി ആയിട്ട് നടത്താൻ പറ്റും. ടെന്യൂർ കണ്ടുപിടിക്കാനൊക്കെ പറ്റും. അതൊക്കെ പുതിയ അഡീഷൻസ് ആണ്. എല്ലാം കൊണ്ടും ഏകദേശം 1 കൊല്ലം കൊണ്ട് വളരെയധികം നല്ല മാറ്റങ്ങളാണ് ഈ ആപ്പിൽ വന്നേക്കുന്നത്. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും കാശിന് അത്യാവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് അത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ആപ്പിനെ സമീപിക്കാവുന്നതാണ്. ഇതുവരെ എനിക്ക് ഇതിൽ നിന്നൊരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. നിങ്ങൾക്കും ഉണ്ടാവില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. നീ ഇറങ്ങണം മാറി, നീ ഇറങ്ങി.